ശ്രീമതി സ്നേഹ, ഇതിൽ പലതരത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. മന്ത്രി പറഞ്ഞ പോലെ ഇതിനി ഒരു ചർച്ചകളും വേണ്ട എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ചില ചർച്ചകൾ ഉയർന്നു വന്നത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതിൽ ഒരു വിഭാഗം പറയുന്നത് ഇത് ഒരാളുടെ തൊഴിലാണ്, ഒരു പ്രൊഫഷണൽ അവർ പഠിപ്പിക്കുന്ന കാര്യത്തിന് എന്ത് പ്രതിഫലം വാങ്ങണം എന്നുള്ളത് തീരുമാനിക്കുക അവരുടെ വ്യക്തിപരമായൊരു ചോയ്സാണ്. അത് പറയുമ്പോൾ പോലും ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് പ്രധാനമാണോ? കാരണം മന്ത്രി പറയുന്നത് അതാണ്, യൂത്ത് ഫെസ്റ്റിവലിലൂടെ വളർന്നു വന്ന ഒരു താരം, ഒരു നടിയായി മാറിയ ആൾ, യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി കുട്ടികൾക്ക് നൃത്തം പറഞ്ഞു കൊടുക്കാൻ വിളിച്ചപ്പോൾ വലിയ തുക ചോദിച്ചു. ഇത് മന്ത്രിക്ക് വേദനയുണ്ടാക്കി. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണോ താങ്കളുടെ നിലപാട്? അല്ല, എനിക്കത് കേട്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് ഞാൻ രാവിലെ എന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടത്. അതായത് ഇതിലിപ്പം ആദ്യം പറഞ്ഞതില് നമ്മൾ ഉറച്ചു നിൽക്കുന്നു, ഒരു കലാകാരൻ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ജോലിക്ക് വേതനം എന്ന് പറയുന്നത് അത് ഞാൻ എനിക്ക് തീരുമാനിക്കാവുന്നതാണ്. കാര്യം ഞാൻ എന്തെല്ലാം ഞാൻ എടുക്കുന്ന ജോലി മാത്രമല്ല എന്റെ സമയം, അതിനൊക്കെ ഒരുപാട് അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ മന്ത്രി പറഞ്ഞതുപോലെ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത് വന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് യുവജനോത്സവത്തിൽ പങ്കെടുത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നെ പോലെ ഒരുപാട് ആൾക്കാര് ഇതിലൂടെ വന്ന ആൾക്കാരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഒരു സിനിമ നടിയിലേക്ക് അദ്ദേഹം പോയത്? അതിനേക്കാൾ ഒരുപക്ഷെ ഈ യുവജനോത്സവത്തിന് ശേഷം നൃത്തം മാത്രം 20% കണ്ടുകൊണ്ട് നൃത്തത്തിൽ മാത്രമേ നിൽക്കൂ എന്ന് തീരുമാനിച്ച് ഇതിനു വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരുപാട് നർത്തകരെ നമുക്ക് പേഴ്സണലി അറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് അവരിലേക്ക് ഇത്തരം ഒരു അവസരം എത്താത്തത് എന്നുള്ളൊരു വിഷമമാണ് എനിക്ക് ആ ഒരു പ്രസ്താവന കണ്ടപ്പോ തോന്നിയിട്ടുള്ളത്. നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ അല്ലെങ്കിൽ നമുക്ക് ശേഷം വന്ന ഒരുപാട് പ്രതിഭകളെ നമുക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ട് അവരെല്ലാവരും ഇപ്പോഴും നൃത്തവേദികളിൽ സജീവമായി നിൽക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അത്തരം ആൾക്കാർക്ക് ഇത്തരം ഒരു അവസരം കിട്ടാത്തത്? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരാരും ഒരു പക്ഷേ ഈ ഇപ്പൊ ബീച്ചേട്ടൻ പറയുമ്പോഴാണ് ഒരു പക്ഷേ ഇതിന്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രതിഫലം എന്ന രീതിക്കാണ് 500,000 പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുള്ളത്. അതല്ലാതെ ഞാൻ ധരിച്ചത് ഒരുപക്ഷെ അവർക്ക് വേണ്ടി മാത്രമായിരിക്കാം 500,000 പറഞ്ഞത് എന്നുള്ളതായിരിക്കും. ഇനി അത് അല്ലെങ്കിൽ തന്നെ ഈ നർത്തകർ ആയിട്ട് നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അവസരം കിട്ടാത്തതെന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കിത് കേട്ടപ്പോ തോന്നിയത്. അതെ, 500,000 എന്നുള്ളതിന്റെ കാര്യത്തിൽ എനിക്കും ഒരു വ്യക്തത, ഞാനും വിചാരിച്ച അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി മന്ത്രി പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയതും. പക്ഷേ ബിജു പറയുന്നത് അങ്ങനെയല്ല.